ഈ അടുത്ത് വന്നൊരു ഭയങ്കര രസകരമായ ഒരു ഡിബേറ്റ് ഇതേപോലെ എനിക്ക് തോന്നിയത് മലയാള സിനിമയുടെ പ്രതിസന്ധി. അപ്പൊ ഞാൻ ഒരു സംശയം പലയിടത്തും ചോദിച്ചു. 13 വർഷമായുള്ള ഞാൻ സിനിമയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 13 വർഷമായിട്ട് ഞാൻ ഈ പ്രതിസന്ധിയെ കുറിച്ച് കേൾക്കുന്നുണ്ട്. ഈ അടുത്ത് രാജ്ചേട്ടൻ്റെ ഇന്റർവ്യൂ ആയിട്ട് അദ്ദേഹം 20 വർഷം എന്താ പറയുക, 20 വർഷമായിട്ട് അദ്ദേഹം കേൾക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നോക്കിയിട്ട് ഇപ്പൊ കഴിഞ്ഞ ഒരു കുറിപ്പ് തൊട്ട് ഇപ്പൊ ലാസ്റ്റ് RDX വരെ 1.5 വർഷം എടുത്തു. കഴിഞ്ഞ നവംബർ 2021 ടു ഓഗസ്റ്റ് 2023 വരെ less than 2 years for sure. Okay, എത്ര ബ്ലോക്ക് ബസ്റ്റേഴ്സ് കിട്ടി, മെഗ ബ്ലോക്ക് ബസ്റ്റേഴ്സ്, എത്ര സൂപ്പർ ഹിറ്റ്സ് കിട്ടി, എത്ര നമ്മൾ അതിന്റെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ വളരെ വലുതാണ്. അപ്പൊ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സും കൂടെ നോക്കണം. നമ്മൾ എനിക്ക് തോന്നുന്നു ഇന്നത്തേക്ക് ഒരു ന്യൂസിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും പറയുക അതിനെ ഏറ്റുപിടിക്കുക അല്ല. നമുക്ക് കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ കുറിപ്പുണ്ട്, ജാനേമനുണ്ട്, അജഗജാന്തരുണ്ട്, ഹൃദയമുണ്ട്, CBI ഉണ്ട്, കേസ് കൊടുക്കുണ്ട്, തല്ലുമാലയുണ്ട്, ജനഗണമനയുണ്ട്, കടുവയുണ്ട്, ജേഹയുണ്ട്, മുകുന്ദനുള്ളിയുണ്ട്. ഹൃദയം ജനുവരിയിൽ വന്നതാണ്. യാ ജേഹ വന്ന്, അത് കഴിഞ്ഞിട്ട് വന്ന് രോമാഞ്ചം വന്നു, മാളികപ്പുറം വന്നു, 2018 വന്നു. ഇത് ഈ ഒരു 1.5 വർഷത്തെ ലിസ്റ്റാണ് എന്തായിരുന്നു. ഇതൊന്നും ചെറിയ ഹിറ്റല്ല, മെഗാ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചോണ്ട് ഞാൻ പറയാ, നമുക്ക് എല്ലാ ടൈപ്പ് സിനിമകളും ഇവിടെ ഓടുന്നുണ്ട്. അതിൽ വലിയ മാറ്റമൊന്നും വന്നില്ല. എൻഗേജ്മെന്റ് എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് ചോദിച്ചോണ്ട് ഞാൻ പറയാം, അത് ഉള്ളത് നല്ലതാണെന്ന് ഞാൻ വിശ്വസിച്ച് തുടങ്ങി. അത് എന്റെ അഭിപ്രായം.